ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല അല്ലേ ഒരു ജിമെയിൽ അക്കൗണ്ടുള്ള ആർക്കും തന്നെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ സാധിക്കുന്നതാണ് പക്ഷേ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ചാനലിൽ ആദ്യം ഇടുന്ന കുറച്ച് വീഡിയോസിന് സ്വാഭാവികമായിട്ടും വ്യൂസും കാര്യങ്ങളൊന്നും അധികം ലഭിക്കില്ല അതേപോലെ സബ്സ്ക്രൈബേഴ്സും പെട്ടെന്നൊന്നും കൂടില്ല അതിപ്പം നിങ്ങൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴുള്ള യൂട്യൂബ് ചാനലിൻ്റെ കാര്യം നോക്കുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ആദ്യത്തെ വീഡിയോസിനൊന്നും എന്തായാലും ആർക്കും വ്യൂസും കാര്യങ്ങളൊന്നും അധികം ലഭിക്കില്ല അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഒന്നും വരാത്തത് കാണുമ്പോൾ നമുക്ക് എന്തായാലും വിഷമമാവും കാരണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടുമ്പോൾ അതിൽ വ്യൂസ് വരാത് കാണുമ്പോൾ നമുക്ക് എന്തായാലും വിഷമമാവും വ്യൂസ് വന്നാൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ലഭിക്കും പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ വ്യൂസ് വരാത്തത് കാരണം ഡീമോട്ടിവേറ്റായി യൂട്യൂബ് നിർത്തിപ്പോകുന്ന അവസ്ഥ ഉണ്ട് പക്ഷേ യൂട്യൂബിൽ വേറെ കുറച്ച് കൂട്ടരുണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് സബ് ഫോർ സബ് എന്നുള്ളൊരു പരിപാടി ആയിരുന്നു നടക്കുന്നവർ അതായത് വേറെ നിങ്ങൾ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ അങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഈ സബ് ഫോർ സബ് മെയിനായിട്ട് നടക്കുന്നത് മറ്റ് യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലും അതേപോലെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പിലും മറ്റുമാണ് അപ്പോൾ ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് അല്ലേ നിങ്ങൾ ഒരു യൂബർ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും അതായത് ഇങ്ങോട്ട് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും ഇത്രയേ ഉള്ളൂ പരിപാടി ഇതിലൂടെ നിങ്ങൾക്കും കൂടും എനിക്കും കൂടും അല്ലേ നിങ്ങൾക്കും സബ്സ്ക്രൈബേഴ്സ് കൂടും എനിക്കും സബ്സ്ക്രൈബേഴ്സ് കൂടും അല്ലേ എളുപ്പ പരിപാടി എന്ത് രസമുണ്ടല്ലേ ഉണ്ടല്ലേ പക്ഷേ ഗൈസ് ഇന്നത്തെ കാലത്ത് ഫോർ സബ് എന്ന് പറഞ്ഞത് മഹാവിഡിത്തരമാണ് ഗൈസ് മഹാവിഡിത്തരമാണ് എന്താണ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സബ് ഫോർ സബ് ചെയ്യിക്കുന്നത് ഫോഴ്സ് ചെയ്തിട്ടാണ് ഒരാളെ അതായത് നിങ്ങൾ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ള എന്ന് പറഞ്ഞ് നിങ്ങളവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് അവർ മനസ്സില്ല മനസ്സോടെ തന്നെ ഇഷ്ടമില്ലാതെ തന്നെ അവർ നിങ്ങളുടെ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്കൊരു നൂറും ആയിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടിയാലും ഒരു കാര്യമില്ല ഗൈസ് കാരണം ഒന്നാമത് അവർ ഇൻട്രസ്റ്റ് വേറെ ആയിരിക്കും നിങ്ങളുടെ ചിലപ്പം ടെക് ചാനലായിരിക്കും അവർ ചിലപ്പം എന്തെങ്കിലും കുക്കിംഗ് ചാനലിൽ മറ്റുമായിരിക്കും അവർ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും അപ്പോൾ അവർക്ക് നിങ്ങളുടെ കണ്ടൻറ്റ് കാണാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ ജസ്റ്റ് ഒരു ഡെഡ് സബ്സ്ക്രൈബറായി മാറും അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം മാത്രമേ ഉണ്ടാവും അവരെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വ്യൂസ് എന്തായാലും ലഭിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല ഗേസ് ഈ യൂട്യൂബിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരു കാര്യമില്ല വ്യൂസിലാണ് ഏറ്റവും വലിയ പ്രധാനം വ്യൂസിലും വാച്ച് ടൈമിലുമാണ് ഒരു വീഡിയോ വൈറലാവാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് വാച്ച് ടൈമാണ് അതായത് എത്ര സമയം നിങ്ങളുടെ വീഡിയോ ഒരാൾ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാച്ച് ടൈം നിങ്ങൾ ഈ സപ്പോർട്ട് സഭയും ജസ്റ്റ് അവർ സബ്സ്ക്രൈബ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു വീഡിയോ കാണും എന്നിട്ട് ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് വേണമെങ്കിൽ അവർ വീഡിയോ ക്ലോസ് ചെയ്താളും പക്ഷേ അങ്ങനെയല്ല നമുക്ക് വേണം നമുക്ക് ജെന്യൂ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടത് കാര്യം പറയുമല്ല ഗൈസ് ഈ സബ്സ്ക്രൈബ് അക്കൗണ്ട് കൊണ്ട് ഒരു കാര്യമില്ല എനിക്ക് തന്നെ കഴിയില്ല നിങ്ങൾ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോസിലെ വ്യൂസും കാര്യങ്ങളൊക്കെ നോക്ക് ഡെയിലി വീഡിയോസ് ഉള്ള കൂടുതൽ പോലെ ഒരു നൂറ് ഇരുനൂറ് വ്യൂ മാത്രമേ ഡെയിലി വരുന്നുള്ളൂ പിന്നെ കുറച്ച് അങ്ങോട്ടൊന്നും പോകും കൂടുന്നുണ്ട് പക്ഷെ എന്നാലും ഇരുപതിനായിരം എനിക്ക് നോട്ടിഫിക്കേഷൻ പോയാൽ തന്നെ ഒരു ഒരു പത്ത് ശതമാനം ഒരു രണ്ടായിരം ആളെങ്കിലും കാണണ്ടേ നോട്ടിഫിക്കേഷൻ പോകുന്ന സമയത്ത് പക്ഷെ അത്ര പോലുമില്ല ഗൈസ് ഒരു ഒരു ശതമാനം പോലും ശരിക്കും വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് അക്കൗണ്ട് ഒന്നും ഒരു കാര്യമില്ല പിന്നെ നിങ്ങൾ കൂടുതലായിട്ടും സബ് ഫോർ സബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എന്നെ സസ്പെൻഡ് ആയി പോകാൻ സാധ്യതയുണ്ട് കാരണം യൂട്യൂബ് നിങ്ങളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അതായത് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് വ്യൂസ് വരുന്നത് എങ്ങനെയൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് എന്നൊക്കെ യൂട്യൂബിന് ശരിക്കും മനസ്സിലാവും അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് ഇതേപോലെ സപോർസ് സബ് ചെയ്തിട്ടാണെന്ന് യൂട്യൂബിന് മനസ്സിലായാൽ യൂട്യൂബ് എന്തായാലും നിങ്ങൾ ചാനൽ സസ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ സപോർട്ട്സ് സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൽക്കാലിപ്പോൾ നിർത്തുക നിങ്ങൾ ഇനിയും ചെയ്യാതിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും കൂടി ഇപ്പോൾ ഒരു ആയിരം രണ്ടായിരം പേരൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട്സ് സബ് ചെയ്യാൻ പറ്റും പക്ഷെ അവർ ഒരിക്കലും നിങ്ങളുടെ ഒരു ജന്യുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബറായി മാറില്ല ഒരു ആരാളെ കൊണ്ട് നിങ്ങൾ സപ്സ് സബ് ചെയ്യിപ്പിച്ചാൽ അതിൽ എന്തായാലും ഒരു ഒരു നൂറാളെങ്കിലും കുറച്ച് അങ്ങോട്ട് എത്തിയാൽ നിങ്ങളുടെ അടുത്ത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവും അവരെ സബ്സ്ക്രൈബ് കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് അവർ ജസ്റ്റ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാണിക്കും പിന്നീട് അവരത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും അതുമാത്രമല്ല അങ്ങനെ ചെയ്യുന്നവർ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് വ്യൂസും തീരെ ലഭിക്കില്ല ജെന്യൂനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് മാത്രമേ നിങ്ങൾക്ക് വ്യൂസും വാസ്റ്റയും ഒക്കെ ലഭിക്കും അപ്പോൾ ജെന്യൂ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടുകയെന്ന് വച്ചാൽ ഒറ്റര് വഴിയേ ഉള്ളൂ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുക അതായത് നിങ്ങൾ പറ്റുമെങ്കിൽ ഡെയിലി ദിവസവും നിങ്ങൾ വീഡിയോസ് ഇടുക ഇല്ലെങ്കിൽ ഓരോ ദിവസവും ഇടപെട്ടിട്ടൊരു വീഡിയോ ഇടുക അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ എങ്കിൽ നിങ്ങൾ എന്തായാലും മാസ്റ്റായിട്ട് ഇടുക അപ്പോൾ അങ്ങനെ നിങ്ങളൊരു രണ്ട് മൂന്ന് മാസം ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് നോക്ക് നിങ്ങൾക്ക് ഹഡ്രഡ് പെർസെൻറ്റ് ഉറപ്പ് വരും നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളുടെ പഴയ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ പുതിയ വീഡിയോ ആയിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ എന്തായാലും ഷുവറായിട്ടും കാഴുന്നതായിരിക്കും നല്ല വ്യൂസ് അതിന് ലഭിക്കും ചിലപ്പോൾ ആ ഒരു ഒറ്റ വീഡിയോ മതിയായിരിക്കും നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും അതേപോലെ നാലായിരം ഒക്കെ ആക്കാൻ അതുകൊണ്ട് നിങ്ങൾ വ്യൂസും സബ്സ്ക്രൈബർ കൗണ്ട് ഒന്നും നോക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മാസം മിനിമം വീഡിയോ ഇട്ട് നോക്ക് എന്തായാലും നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല വ്യൂസും അതേപോലെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നതായിരിക്കും ദിവസവും വീഡിയോസ് ഇടണം എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെറവറായിട്ട് വീഡിയോസ് ഇടണം എന്നല്ല എന്തെങ്കിലും കണ്ടൻറ്റുള്ള അതായത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ളതോ അങ്ങനെ നിങ്ങളുടെ വ്യൂവേഴ്സിന് ഉപകാരമുള്ള എന്തെങ്കിലും വീഡിയോസ് എടുക്കുക അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും അല്ലാതെ ഈ സബ് ഫോർ സബ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയുണ്ട് ഒരു കാര്യമില്ല കേസ് പിന്നെ ഈ സബ്സ്ക്രൈബർ കൗണ്ട് നോക്കിയിട്ടൊന്നും അല്ല നമ്മുടെ വീഡിയോസിന് വ്യൂസ് കൂടുന്നതും അതേപോലെ വൈറലാകുന്നതും നമ്മുടെ വീഡിയോ കൂടുതൽ എത്തുന്നത് അതായത് കൂടുതൽ റീച്ച് കിട്ടുന്നത് മെയിനായിട്ട് രണ്ട് കാര്യം കൊണ്ടാണ് ഒന്നാമത്തത് കൺസിസ്റ്റൻസി ആണ് രണ്ടാമത്തത് വാച്ച് ടൈമാണ് അതായത് ഒരു വ്യൂവർ നിങ്ങളുടെ വീഡിയോ എത്ര ടൈം കണ്ടു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം വാച്ച് ടൈം കൂടും നിങ്ങളുടെ വീഡിയോ കൂടുതൽ റീച്ച് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ വീഡിയോനെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതി സബ്സ്ക്രൈബർ കൗണ്ട് അക്കൗണ്ടൊന്നും നോക്കണ്ട സബ്സ്ക്രൈബേഴ്സും വ്യൂസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ജസ്റ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതി പിന്നെ പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു യൂട്യൂബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ എഴുപത്തി സംതിങ് മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ നടക്കുന്ന സംശയങ്ങളും കാര്യങ്ങളും അല്ല ഈ സപ്പോർട്ട്സപ്പ് പരിപാടി തന്നെയാണ് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞതാണ് ഈ സപ്പോർട്ട് ഓഫ് പരിപാടി ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതാണ് പക്ഷേ ആരും എന്താ പറയുക ആരും അത് ശ്രദ്ധിക്കുന്നില്ല വീണ്ടും ഇതേപോലെ സപ്പോർ സബ് സപ്പോർട്ട് സബ് ഇങ്ങോട്ട് ചെയ്യുക അങ്ങോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി എന്നാണ് ആ ഗ്രൂപ്പിൽ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക ഈ സപ്പോർട്ട് സബ് എന്ന പരിപാടി നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ അങ്ങനെ അതിനു വേണ്ടി ജോയിൻ ചെയ്യുന്ന ഒരു ഒരു നൂറ് സബ്സ്ക്രൈബർ വരെങ്കിലും നിങ്ങൾ അത് ചെയ്തോ കുഴപ്പമില്ല എന്ന് വെക്കുക സപ്പോർട്ട് സബ് നൂറ് വരെങ്കിലും നിങ്ങൾ ചെയ്തോ ഓക്കെ പിന്നെ നിങ്ങൾ ചെയ്യൽ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ചാനലിന് കൂടുതലായിട്ടും സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സബ് ഫോർ സബ് വഴിയാണെന്ന് യൂട്യൂബിന് മനസ്സിലായാൽ എന്തായാലും നിങ്ങളുടെ ചാനൽ അവർ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ കാര്യമൊന്നും പറയാൻ പറ്റില്ല കാരണം യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ വളരെ സ്ട്രോങ് ആണ് ചിലപ്പം പെട്ടെന്ന് ഒരു ദിവസത്തേക്കും നമുക്ക് മെയിൽ വരുന്നത് യൂട്യൂബ് ചാനലിൻ്റെ ഡീറ്റായി പോയി ഒന്ന് വന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതേപോലെ സഫോഴ്സ് സബ് കൂടുതലായി ചെയ്യാതിരിക്കുക അതുകൊണ്ട് നിങ്ങൾ വെറുതെ സബ് ഫോർ സബ് ചെയ്തിട്ട് വെറുതെ സമയം കളയേണ്ട വെറുതെ ടൈം വേസ്റ്റ് ആണ് ആ ടൈം നിങ്ങൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് കുറച്ച് വീഡിയോ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഗുണമുണ്ടാവും വെറുതെ നിങ്ങൾ സബ്ഫോഴ്സ് സബ് ചെയ്ത് ടൈം വേസ്റ്റാക്കരുത് പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു യൂട്യൂബറും തുടങ്ങിയത് സീറോയിൽ നിന്നാണ് അതായത് ഏതൊരു വലിയ യൂട്യൂബർ ആയിക്കോട്ടെ ചെറിയ യൂട്യൂബറായിക്കോട്ടെ എല്ലാവരും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ് എല്ലാവരും സീറോ വ്യൂസും അതേപോലെ സീറോ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് തന്നെയാണ് എല്ലാവരും തുടങ്ങുന്നത് പിന്നെ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് ആണ് അവർ യൂട്യൂബിൽ വിജയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് സീരിയസ് ആയി എടുക്കുകയാണെങ്കിൽ യൂട്യൂബിൽ മാക്സിമം വീഡിയോസ് തന്നെ ഇടാൻ ശ്രമിക്കുക കുറുക്ക് വഴിയിലൂടെ ഒന്നും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാതിരിക്കുക നിങ്ങൾ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ മറ്റ് റിലേറ്റീവ്സിനൊക്കെ ഒക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് മാക്സിമം അവരെക്കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം ഒരു നൂറ് സബ്സ്ക്രൈബ് എങ്കിൽ അങ്ങനെ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് ഒരു നൂറ് സബ്സ്ക്രൈബറെ ഞാൻ അങ്ങനെയാണ് ചെയ്യിപ്പിച്ചത് എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൊണ്ട് ചെയ്യിപ്പിച്ചു ഇവരൊക്കെ ആകുമ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഒരു പത്ത് പേരെടുത്താൽ പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട് ഈ സപ്പോഴ്സ് അപ്പോൾ നമ്മൾ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരുമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവർ നമ്മുടെ വീഡിയോ കാണണമെന്ന് ഒരു നിർബന്ധമില്ല ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടും റിലേറ്റീവ്സിനെ കൊണ്ടും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എന്നിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് എടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുറമേ നിന്നും നിങ്ങൾക്ക് വ്യൂസ് വന്നുകൊണ്ടിരിക്കും അതേപോലെ സബ്സ്ക്രൈബേഴ്സും കൂടിക്കൊണ്ടിരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാനും അവനും ഒരുമിച്ചാണ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ മുമ്പുള്ള വീഡിയോസിൽ അവനെ കണ്ടുപരിചയം ഉണ്ടാവും മലയാളം ഇൻഫോ മീഡിയ എന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ അവനെന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് ചാനൽ തുടങ്ങിയത് പക്ഷേ അവനിപ്പോൾ ആറായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എനിക്ക് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ നിങ്ങൾ അവൻ്റെയും എൻ്റെയും ചാനൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അവൻ ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അവൻ വീഡിയോസ് ഇടുമ്പോൾ അവന് ആറായിരം വ്യൂസും അവന് മിനിമം ലഭിക്കുന്നുണ്ട് അവനിടുന്ന വീഡിയോസിനൊക്കെ മിനിമം ഇട്ടപാട് തന്നെ മിനിമം ഒരായിരം വ്യൂസും ലഭിക്കുന്നുണ്ട് കാരണം അവൻ്റെ അത്രയും ജനുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് മനസ്സിലായി ഞാനിപ്പോൾ ഒരു വർഷം കൊണ്ട് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ടെന്ന് പറഞ്ഞാലും ഞാനിടുന്ന ഒരു ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോന് കൂടിപ്പോയൊരു അഞ്ഞൂറ് വീഡിയോ കൂടിപ്പോയല് ഡെയിലി ലഭിക്കുന്നുള്ളൂ പക്ഷെ അവനിടുമ്പോൾ തന്നെ അവന് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അവൻ ആയിരം ഒക്കെ ലഭിക്കുന്നുണ്ട് ആറായിരം ഒക്കെ മിനിമം അവൻ അവൻ്റെ എല്ലാ വീഡിയോയും ലഭിക്കുന്നുണ്ട് കാരണം ഒരു വർഷം കൊണ്ട് അവനുണ്ടാക്കിയ ആറായിരം സബ്സ്ക്രൈബേഴ്സ് അത്രയും ജെനുവിൻ ആയിട്ടുള്ള അവൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് അവനെ ഇഷ്ടപ്പെട്ട് അവൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് അവനെ സബ്സ്ക്രൈബ് ചെയ്തവരാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കുറഞ്ഞ ടൈം കൊണ്ട് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നേടണം എന്നല്ല ആഗ്രഹിക്കേണ്ടത് നിങ്ങൾ യൂട്യൂബ് സീരിയൽസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ചായി വളർന്നാൽ മതി ഒറ്റക്ക് കുറഞ്ഞ ടൈം കൊണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുമ്പോൾ അപ്പോൾ തന്നെ അത് താഴും ചെയ്യും നമ്മുടെ ഗ്രോത്ത് അധികം ഉണ്ടാവില്ല അതേപോലെ ഒന്നും അതിൽ ലഭിക്കില്ല എൻ്റെ ചാനൽ ചാനലന്നെ അതിനുള്ള എക്സ്പീരിയൻസ് ആണ് ഒരു വർഷം കൊണ്ട് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി വാവു പക്ഷേ വ്യൂസ് ഇല്ലല്ലോ ഗേസ് വ്യൂസ് ഇല്ലെങ്കിൽ എന്താ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഗുണമില്ലല്ലോ അതാണ് പറഞ്ഞത് സബ്സ്ക്രൈബ് കൗണ്ടിൽ ഒരു കാര്യമില്ല വ്യൂസിലാണ് കാര്യം അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് വീഡിയോസ് ഇടുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ലെങ്ക് ആയെന്ന് തോന്നുന്നു എഡിറ്റ് ചെയ്യാൻ പറ്റാൻ മനസ്സിലാവും എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടാൻ ഇപ്പോൾ ആരംഭിച്ചോളൂ അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക ഗുഡ് ലക്ക് യൂട്യൂബിലേക്ക് എല്ലാവരും യൂട്യൂബിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം